السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب وأتباع سيدنا ومولانا محمد صلى الله عليه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بشر المخبتين الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيمين الصلاة ومما رزقناهم ينفقون. صدق الله العلي العظيم. ما يصيب المؤمن من نصب ولا وصب ولا هم ولا حزن حتى الشوكة يشاكها إلا كفر الله بها من خطاياه. قال رسول الله صلى الله عليه وسلم: إن كان منزلتي في الحب عندكم ما قد رأيت فقد ضيعت أيامي. ليس قصدي من الجنان نعيما غير أني أريدها لأراك. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സാധാതുക്കളെ, പണ്ഡിതന്മാരെ, ശ്രോതാക്കളായ മുഅ്മിനീങ്ങളെ, കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ ജീവനാകുന്ന ഇൽമ് പറയുവാനും കേൾക്കുവാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യരായ നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ നിന്നും ആ ഖുർആന്റെ വ്യാഖ്യാനമാകുന്ന പരിശുദ്ധമായ ഹദീസിൽ നിന്നും അതിന്റെ വിശദീകരണങ്ങളായ മറ്റു സ്വാലിഹീങ്ങളുടെ ജീവിതത്തിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നും നാം പഠിച്ചു മനസ്സിലാക്കുമ്പോൾ അൽഹംദുലില്ലാ, ജീവിതം എന്നത് കേവലം ചില പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങിയതല്ല എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജീവിതത്തിൽ അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണിച്ചു തന്നുകൊണ്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് അല്ലാഹു കനിഞ്ഞേകിയ അനുഗ്രഹം. ഹജ്ജത്തുൽ വിദായിൽ അല്ലാഹുവിന്റെ റസൂല് നമുക്ക് ഓതി തന്ന ഒരു ആയത്ത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ഓർമ്മയിലുണ്ട്. അല്യവുമാക്കുമൽത്തുലക്കും ദീനക്കും വാത്തുമം ത്വാലയ്ക്കും ഞാമത്തി വറളിയത്തുലക്കുമുൽ ഇസ്ലാമ ദീന. അല്ലവും അക്മൽ തുലക്കും ദീനക്കും നിങ്ങളെ ദീൻ പൂർണ്ണമാക്കി തന്നിരിക്കുന്നു.
വാത്മംതു അലൈക്കും നിഅമത്തി, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ആദ്യം പറഞ്ഞതിന്റെ വിശദീകരണം തന്നെയാണ് ദീൻ പൂർണ്ണമാക്കി തന്നു എന്ന് പറഞ്ഞാൽ ദീൻ നൽകിക്കൊണ്ട് അനുഗ്രഹം ചെയ്യുക എന്ന പരിശുദ്ധമായ അനുഗ്രഹം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വലിയ നിഅമത്താണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത്മം തു അലൈക്കും നിഅമത്തി, പൂർണ്ണമാക്കി തന്നിരിക്കുന്നു എന്റെ അനുഗ്രഹങ്ങൾ. അതിന്റെയും വിശദീകരണം തന്നെയാണ് പിന്നീട് അള്ളാഹു പറയുന്നത്, വറളീത്തുലക്കുമുൽ ഇസ്ലാമ ദീനാ, നിങ്ങൾക്ക് ഞാൻ പരിശുദ്ധ ദീനിൽ ഇസ്ലാമിന് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട ഒരു മതമായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അള്ളാഹു പൊരുത്തപ്പെട്ട മതമാണ് പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിന്റെ മുഴുവനും നിയമങ്ങൾ മാനവ സമൂഹത്തിന്റെ ലോകത്തിലുള്ള സർവചരാചരങ്ങളുടെയും വിജയത്തിന്റെ കാരണങ്ങളാണ്, വിജയത്തിന്റെ മാർഗങ്ങളാണ് നിർദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിച്ചാൽ വ്യക്തമാകും. അതുകൊണ്ട് തന്നെ സർവശക്തനായ സർവജ്ഞനായ റബ്ബുൽ ഇസ്സത്ത് മനുഷ്യനോട് കൽപ്പിക്കുകയും മനുഷ്യനെ തിന്മയിൽ നിന്ന് നിരോധിക്കുകയും മനുഷ്യനെ സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതായി തന്നെ പരിശുദ്ധ ഖുർആനിൽ ധാരാളം നമുക്ക് കാണാം. കൂട്ടത്തിൽ ഒന്നാണ് നാം നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തിയ പരിശുദ്ധമായ ആയത്ത്, ഹജ്ജ് സൂറത്തിന്റെ 35-ാമത്തെ ആയത്ത്. നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്ന സന്തോഷ വാർത്ത അറിയിക്കുന്ന ഒരു ആയത്ത്, ബഷിരിൽ മുഖ്ബിത്തീൻ, താഴ്മയോടുകൂടെ അള്ളാഹുവിന് വഴിപ്പെടുന്ന ആളുകൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. അള്ളാഹുവിന്റെ സന്തോഷ വാർത്ത സ്വീകരിക്കാൻ അർഹരായവരുടെ കൂട്ടത്തിൽ അള്ളാഹു സാധുക്കളായ നമ്മയും കൂട്ടുകാരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആരാണ് താഴ്മയോടുകൂടി അള്ളാഹുവിനെ വഴിപ്പെടുന്നത് എന്ന് വളരെ വ്യക്തമായി അള്ളാഹു അതിന്റെ ശേഷം വിശദീകരിക്കുകയാണ്. അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും, അല്ലാ എന്നവരെ മുമ്പിൽ പറയപ്പെട്ടാൽ അവരെ ഹൃദയത്തിന് വല്ലാത്ത പേടിയാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപരിപാലകനായ റബ്ബുൽ ഇസ്സത്തിന് അവർക്ക് മുമ്പിൽ അവതരിപ്പിച്ചു കൊടുത്താൽ അവരെ ഹൃദയത്തിന് വല്ലാത്ത പരിഭ്രമം വരികയാണ്, ബേജാറ് വരികയാണ്. എന്തുകൊണ്ട് സുഹൃത്തുക്കളെ നമുക്ക് ആ ബേജാറ് വരാത്തത്? നമുക്ക് ഈമാനിന്റെ കുറവ് കൊണ്ടാണ്. മറ്റൊരാഴത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ആരാണ് മുഅ്മിനീങ്ങൾ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറ അല്ലാഹു വജിലത്ത് ഖുലൂബുഹും വൈദാ തുരിയത്ത് അലീഹിം ആയാത്തുഹു സാദത്തുഹും ഈമാനാ. ആ ആയത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം, ഈമാനിന്റെ കുറവ് കൊണ്ടാണ് മുഅ്മിനീങ്ങൾ ആര് മാത്രമാണ്? അള്ളാഹുവിന് പറയപ്പെട്ടാൽ പേടിക്കുന്നവർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവിനെ ഭയം വേണം. അള്ളാഹുവിനെ പേടിക്കുക എന്ന ഈ വസ്തു നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുഹബിത്തീങ്ങളായി അള്ളാഹുവിന്റെ സന്തോഷ വാർത്തക്കർഹരാകുകയുള്ളൂ. മറ്റൊന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്, വസ്വാബിരീന അലാമ അസാബഹും, അവർക്കെത്തിയ മുസീബത്തുകളുടെ മേൽ മുഴുവനും ക്ഷമിക്കുന്നവരാണ് അവർ. അതിനെക്കുറിച്ച് രണ്ട് വാക്ക് മാത്രമാണ് ഓർമ്മപ്പെടുത്താൻ നമുക്ക് സമയം ഉണ്ടാവുകയുള്ളൂ. ഇൻഷാ അല്ലാ അതുമാത്രം ഓർമ്മപ്പെടുത്തി ബാക്കിയുള്ള കാര്യം നമുക്ക് പിന്നീട് വിശദീകരിക്കാം. സച്ചരിതരായ ലോകത്ത് കഴിഞ്ഞുപോയ സ്വാലിഹീങ്ങളായ മഹാന്മാർ നമുക്കറിയാം, അവരുടെ ജീവിതത്തിൽ അള്ളാഹു തആല അവരെ ധാരാളം പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയവരാണ്. ആ പരീക്ഷണ ഘട്ടങ്ങളിലൊക്കെയും തന്നെ പരിപൂർണമായി ക്ഷമ ഉൾക്കൊണ്ട കാരണം കൊണ്ട് തന്നെ അള്ളാഹു തആല അവർക്ക് മുഹബിത്തീങ്ങളുടെ കൂട്ടത്തിൽ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആ വിഭാഗത്തിൽ അവർക്ക് ഉൾപ്പെടാനും കഴിഞ്ഞു എന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോഴേക്കും, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ അനുഭവിച്ചാൽ
പരിസര പ്രദേശത്തുള്ള മുഴുവനും ആളുകളെ അറിയിക്കുകയും പോരാ, വാർത്താമാധ്യമങ്ങളിൽ കൂടെ പോലും മറ്റുള്ളവരിലേക്ക് ആ വിവരമെത്തിക്കുകയും ചെയ്തുകൊണ്ട് അതിൽ സങ്കടപ്പെടുകയും അതിൽ പരാതിപ്പെടുകയും അതിൽ പ്രയാസങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദുഷിച്ച പ്രവണത നമ്മിൽ നിന്ന് സംജാതമായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യമല്ല എന്നുള്ളതും കൂടി നാം മനസ്സിലാക്കണം. നമുക്ക് അകപ്പെടുന്ന പ്രയാസങ്ങളുടെ മേലെല്ലാം ക്ഷമിക്കുന്നവരാണെങ്കിൽ നാം അള്ളാഹുവിന്റെ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. ചിലപ്പോൾ ചില പ്രയാസങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കേണ്ടതിന് മറ്റു ചില ഹൈറായ കാരണങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അതൊഴിച്ച് ഒരു കാര്യവുമില്ലാത്ത രീതിയിൽ ചിലപ്പോൾ മനുഷ്യൻ ഇത് അവതരിപ്പിച്ചുകൊണ്ട് അത് അവതരിപ്പിക്കുക എന്നതൊരു പുണ്യമാണെന്ന് പോലും കരുതിപ്പോകുന്ന ചില ആളുകളുണ്ടോ എന്ന് സംശയിക്കുകയാണ്. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മാ യുസീബുൽ മുഅ്മിന മിൻ നസബ്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസങ്ങളും അവൻ എത്തുകയില്ല, വലാ വസബ്, ഒരു രോഗവും എത്തുകയില്ല, വലാ ഹമ്മിൻ വലാ ഹസൻ, ഒരു സേസ് ടെൻഷനും അവൻ ഉണ്ടാകുകയില്ല, എത്രത്തോളം ഒരു മുള്ളു പോലും കുത്തുകയില്ല, ഇല്ലാ കഫറ അല്ലാഹു ബിഹാ മിൻ ഖതായാഹു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ദോഷങ്ങൾ പുറത്തു കൊടുത്തിട്ടല്ലാതെ. പക്ഷേ ക്ഷമ വേണം. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് അള്ളാഹു തല പരീക്ഷിക്കുന്ന പരീക്ഷണങ്ങളാണ്, അത് ഞാൻ ക്ഷമിക്കേണ്ടവനാണ് എന്നുള്ള ബോധമുണ്ടെങ്കിൽ, ക്ഷമിക്കേണ്ടവളാണെന്നുള്ള ബോധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അള്ളാഹു അർഹമായ പ്രതിഫലം നമുക്ക് നൽകും. നോക്കൂ, നിങ്ങളൊരു മുഅ്മിനായ മനുഷ്യന് ഇദാ അസാബഹു സഖം, ഒരു രോഗം പിടിപെട്ടു, സുമ്മ ആഫാഹുല്ലാഹു മിൻഹു, പിന്നെ അള്ളാഹു അവന് ആഫിയത്ത് കൊടുത്തു എങ്കിൽ, കാന കഫാറത്തൽ ലിമാ മളാ മിൻ ദുനൂബി, അവന്റെ ദോഷങ്ങളിൽ നിന്ന് കഴിഞ്ഞു പോയതായിരിക്കുന്ന ചെറു ദോഷങ്ങൾ മുഴുവനും പൊറുപ്പിക്കുന്നതാണ് ആ രോഗം. മാത്രമല്ല, വമൗഇളതൻ ലഹു ഫീമാ യുസ്തഖ്ബൽ, മുന്നിട്ട് വരുന്ന കാലത്തിൽ അവനൊരു പാഠമാണ് അവന്റെ രോഗം. കാരണം, അള്ളാഹുവേ, ഞാനിപ്പോൾ ഒരു രോഗം അനുഭവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതുപോലെ ഒരു രോഗത്തിൽ ഞാൻ മരിച്ചാൽ എന്റെ അവസ്ഥ എന്താകുമെന്നുള്ള പേടിയും ബേജാറും എനിക്ക് വന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭാവി ജീവിതത്തിൽ എന്റെ ശിഷ്ടകാല ജീവിതം ഒന്ന് ധന്യമാക്കാനുണ്ട്, എന്റെ പൊരുത്തത്തിലായി എനിക്ക് അതിനെ കഴിച്ചുകൂട്ടണം എന്നുള്ള ഒരു ബോധവും തന്റെ ഇടവും ഒരു ഉപദേശവും ഒരു പാഠവും ഒരു രോഗം വന്ന മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അതേസമയത്ത് ഇന്നൽ മുനാഫിഖ ഇദാ മരിള, ഒരു കാപട്യൻ, ശരിയായ വിശ്വാസിയല്ലാത്ത ഒരു മനുഷ്യൻ, അവന് രോഗം വന്നാൽ പിന്നീട് അവന് ആഫിയത്തും ശക്തിയും കൊടുത്താൽ അവൻ കെട്ടിയിട്ടതായിരിക്കുന്ന ഒരു ഒട്ടകത്തെപ്പോലെയാണ്. പിന്നീട് അതിനെ അയച്ചുവിടുകയും ചെയ്താൽ എന്നെ എന്തിനു കെട്ടിയിട്ട് എന്നവൻ അറിഞ്ഞുകൂടാ, എന്തിനാണ് എന്നെ കഴിച്ചു വിട്ടതെന്നും അറിഞ്ഞുകൂടാ ഈ ഒട്ടകത്തെപ്പോലെ എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണങ്ങളെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല. അതേസമയത്ത് മുഅ്മിനായ മനുഷ്യന് ഇത് വലിയ ഒരു ലാഭമാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൈ യുരിദില്ലാഹു ബി ഖൈറാ, ഒരു മനുഷ്യനെ കൊണ്ട് അള്ളാഹു തആല ഖൈർ ഉദ്ദേശിക്കുകയാണെങ്കിൽ, യുസിബ് മിൻഹു, അള്ളാഹുവിൽ നിന്ന് അവന് മുസീബത്ത് കൊണ്ടുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നതാണ്. അവനിക്ക് അള്ളാഹു തആല പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ട് അള്ളാഹു ഖൈർ നൽകുന്നതാണ്. അതിന്റെ ഉദ്ദേശം മഹാന്മാർ വിവരിക്കുന്നു, അയ്യുവജ്ജിഹുല്ലാഹു ഇലൈഹി മുസീബത്തന ബലാ, മുസീബത്തും പരീക്ഷണങ്ങളും അള്ളാഹു തആല അവനിലേക്ക് തിരിച്ചു കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യനെ കൊണ്ട് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അവന്റെ ജീവിതത്തിൽ മുസീബത്തുകൾ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു ഷഹീദായ മനുഷ്യനെ അന്ത്യനാളിൽ കൊണ്ടുവരപ്പെടും, അവനെ ചോദ്യോത്തരത്തിന് വേണ്ടി അവിടെ നിശ്ചയിക്കുന്നതാണ്. മറ്റൊരു സദഖ ചെയ്ത മനുഷ്യനെ കൊണ്ടുവരപ്പെടും, അവനെയും കണക്ക് ചോദ്യത്തിന് വേണ്ടി അവിടെ നിശ്ചയിക്കുന്നതാണ്. പിന്നീട് മുസീബത്ത് കൊണ്ട്, പ്രയാസങ്ങളെ കൊണ്ട്, രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളെ കൊണ്ടുവരും. ലാ യുൻസബ് ലഹും മീസാൻ വലാ യുൻസബ് ലഹും ദീവാൻ, അവർക്ക് മീസാനുമില്ല ദീവാനുമില്ല.
അവർക്ക് തൂക്കേണ്ടതുമില്ല, അവർക്ക് പ്രത്യേകമായ ഏടുകളും രേഖകളും ഒന്നും സ്റ്റോക്കും ചെയ്തിട്ടില്ല. ഫയുസബ്ബു അലൈഹിമുൽ അജ്റു സബ്ബാ, അല്ലാഹുവിന്റെ പ്രതിഫലം അവരുമേൽ അല്ലാഹു തആല ചൊരിച്ചു കൊടുക്കുന്നതാണ്. ഹത്താ അന്ന അഹ്ലൽ ആഫിയ, നല്ല ആഫിയത്തോടുകൂടെ ജീവിച്ച ആളുകൾ, ലയതമന്നൗന ഫിൽ മൗഖിഫി, നാളെ മഹ്ശറിൽ നിന്ന് കൊതിച്ചു പോകും. അവരെയൊക്കെ ശരീരങ്ങൾ ചേർപ്പുകളെ കൊണ്ട് വാർന്നുകൊണ്ടവരെ മാംസങ്ങളൊക്കെ ഊരിയെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നേനെ. അതുപോലെ തന്നെ പല മുസീബത്ത് കൊണ്ടും പരീക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്താ കരുതിപ്പോവാൻ കാരണം? മിൻ ഹുസ്നി സവാബില്ലാ, അല്ലാഹുവിന്റെ പ്രതിഫലത്തിന്റെ മെച്ചം കാണുമ്പോഴാണ് നാളെ മശ്റയിൽ നിന്ന് മുസീബത്ത് കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിച്ച് ക്ഷമിച്ച് ജീവിച്ച ആളുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലവും അംഗീകാരവും ബഹുമാനവും കാണുമ്പോൾ അവിടെ നിന്ന് ഞാനും ഒരു മുസീബത്തുള്ളവനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കൊതിച്ചു പോകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നിങ്ങൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു, ബഹുമാനപ്പെട്ട തബറാനി റളിയല്ലാഹു അൻഹു, ഇദാ മരിദൽ അബ്ദു, ഒരടിമ രോഗിയായാൽ, സലാസത്ത അയ്യാം, മൂന്ന് ദിവസം, ഹർജ മിൻ ദുനൂബിഹി, അവന്റെ ദോഷങ്ങളിൽ നിന്ന് പുറപ്പെടും, കയോ മവലദത്തുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച ദിവസം പോലെ ദോഷങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതാണ്. സുബ്ഹാനല്ലാഹ്. മുസീബത്ത് കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി അള്ളാഹു പറയുമ്പോൾ, നോക്കൂ നിങ്ങളൊരു മനുഷ്യന് മൂന്ന് ദിവസം ഒരു അടിമ രോഗിയായാൽ അവന്റെ ദോഷങ്ങളിൽ നിന്ന് ഉമ്മ പ്രസവിച്ച ദിവസം പോലെ അവന്റെ ചെറുദോഷങ്ങൾ മുഴുവനും അള്ളാഹു റബ്ബുല്ലിസത്ത് പുറത്തു കൊടുത്തവനെ ശുദ്ധീകരിക്കും. അള്ളാഹു ക്ഷമയുള്ളവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. തീർന്നില്ല മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബ് പറയുന്ന മൻ കത്തമ ഹുമ്മാ യൗമിൻ അസാബത്തുഹു, എത്തിയതായിരിക്കുന്ന ഒരു ദിവസത്തിലുള്ള പനി ഒരു മനുഷ്യൻ മറച്ചുവെച്ചാൽ, അഖ്റജഹുല്ലാഹു മിൻ ദുനൂബിഹി, അവന്റെ ദോഷങ്ങളിൽ നിന്ന് അവനെ അള്ളാഹു പുറത്താക്കും, കയൗമ വലദത്തുഹു ഉമ്മുഹു, മാതാവ് പ്രസവിച്ച ദിവസം പോലെ. ഒരു പനി പോലും മറ്റുള്ളവരുടെ മുമ്പിൽ കൊട്ടിപ്പാടാതെ നമുക്ക് സഹിക്കാനും ക്ഷമിക്കാനും കഴിഞ്ഞാൽ വലിയ പ്രതിഫലം അള്ളാഹു നൽകുന്നു. നരകത്തിൽ നിന്ന് ഒഴിവായവൻ എന്ന് അല്ലാഹുവിന് കണക്കാക്കുന്നതാണ്. ദുനിയാവിൽ വെച്ച് അല്ലാഹ് പരീക്ഷിച്ച പരീക്ഷണം മറച്ചുവെച്ചുകൊണ്ട് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്ത വ്യക്തിയുടെ മേൽ അവന്റെ സർവ പാപങ്ങളും അല്ലാഹു മറച്ചു കളയുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് നമുക്ക് ക്ഷമയും അത് സഹിക്കാനുള്ള കഴിവും അല്ലാഹു തന്നെ നൽകി അനുഗ്രഹിക്കട്ടെ. രോഗവും കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളുകൾ അവിടെ രോഗത്തിന്റെ പ്രതിഫലം മുഴുവനും നശിപ്പിക്കുന്ന തരത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കൊട്ടിപ്പാടി, അതുപോലെ തന്നെ മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിച്ചു, എല്ലാ നിലക്കും അതിന്റെ പൊറുതികേട് കാണിച്ചു, ക്ഷമയില്ലാത്ത കളികളും സംസാരങ്ങളും സംസാരിച്ചു, അതിന്റെ പ്രതിഫലം മുഴുവനും നശിപ്പിച്ചു, പ്രയാസങ്ങൾ തരണം ചെയ്ത് സഹിക്കേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് സാധുക്കളായ നാം എത്തിപ്പെടരുത്. സുബ്ഹാനല്ലാഹ്. തലവേദന അങ്ങനെയുള്ള ചെറിയ അസുഖങ്ങൾ, അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഒരു മുഅ്മിനായ മനുഷ്യനിൽ അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഉണ്ടായാൽ അവന്റെ ദോഷങ്ങൾ എത്ര വലിയ ദോഷങ്ങളാണെങ്കിലും പർവ്വതം കണക്കെ വിശാലമായി കിടക്കുന്ന പാപങ്ങൾ അവന്റെ മേൽ അതിനെ അല്ലാഹു തആല ഒഴിവാക്കുന്നതാണ്. ഒരണുമണി തൂക്കം പോലും ബാക്കിയാവാതെ അല്ലാഹു ആ വ്യക്തിനെ അല്ലാഹു പരിഗണിക്കുന്നതാണ്. പനി ഓരോ മുഅ്മിനായ മനുഷ്യന്റെയും അംശയമാണ് നരകത്തിൽ നിന്ന്. അത് ഇവിടെ നിന്ന് വന്നാൽ നരകത്തിൽ നിന്നുള്ളതായ അംശയം തീർന്നുപോയി കിട്ടുന്നതാണ്. റസൂലുള്ളാഹ പറയുന്നു, ഒരു രാത്രിയിൽ ഒരു മനുഷ്യന് പനി ബാധിച്ചു, ആ പനി ഒരു വർഷത്തെ കാമിലായ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുപ്പിക്കുന്നതാണ്. അല്ലാഹു നമുക്ക് ക്ഷമിക്കാൻ കഴിവ് നൽകട്ടെ.
അതുപോലെ എന്തെങ്കിലും മുസീബത്തുകൾ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് നമുക്കുണ്ടായാൽ ക്ഷമിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ. മൻ ഖതലഹു ബത്നുഹു, ഒരു മനുഷ്യന്റെ വയറ് സംബന്ധമായ രോഗം കാരണമായൊരു മനുഷ്യൻ മരിച്ചാൽ, അല്ലെങ്കിൽ പ്രസവം കാരണമായി സഹോദരി മരിച്ചാൽ, ലം യുഅദബ് ഫീ ഖബരിഹി. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, തിർമിദി റളിയല്ലാഹു അൻഹു, നസാഇ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അവന്റെ ഖബറിൽ അവനെ ശിക്ഷിക്കപ്പെടൂല്ല. ആ സഹോദരിയുടെ ഖബറിൽ ആ സഹോദരിയെ ശിക്ഷിക്കപ്പെടൂല. മറ്റൊരു ഹദീസിൽ സ്വഹീഹായി വന്നിട്ടുണ്ട്, മൻ മുസീബ ബി മുസീബത്തിൻ ബിമാരി, ഒരു മനുഷ്യന്റെ സമ്പത്തിൽ മുസീബത്ത് കൊണ്ട് പടച്ചവൻ പരീക്ഷിച്ചാൽ, അല്ലെങ്കിൽ അവന്റെ ശരീരത്തിൽ രോഗങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നുകൊണ്ട് പരീക്ഷണമുണ്ടായാൽ, അതിനെ മറച്ചു വെച്ച് ജീവിച്ചാൽ, ശരീരത്തിലോ സമ്പത്തിലോ മറ്റോ ഉണ്ടാകുന്ന മുസീബത്തുകൾ ഒരു മനുഷ്യൻ മറച്ചു വെച്ച് ജീവിച്ചാൽ, വലം യഷ്കുഹാ ഇരന്നാസ്, ജനങ്ങളിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് മനുഷ്യന്റെ മുമ്പിൽ അത് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് മനുഷ്യനോട് ആവലാതിയപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ടായിട്ടില്ലെങ്കിൽ, കാന ഹഖൻ അലല്ലാഹി അൻ യഗ്ഫിറ ലഹ്, ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കൽ അള്ളാഹുവിന്റെ മേൽ ബന്ധപ്പെട്ടിരിക്കുന്നു, അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ, ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തൊരു അത്ഭുതമാണ്. അജബല്ലി അംരിൽ മുഅ്മിൻ, ഹബീബ് പറയുന്നു, ഒരു മുഅ്മിനായ മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ്. അവന് വല്ല പ്രയാസങ്ങളും വന്നാൽ സബറ, ക്ഷമിക്കും. അവന് വല്ല അനുഗ്രഹങ്ങളും ലഭിച്ചാൽ ശക്കറ, നന്ദി ചെയ്യും. രണ്ടിനും പ്രതിഫലമുണ്ട്. അപ്പോൾ ഒരു വാക്ക്, ഒരു സന്ദർഭം പോലും അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല. പക്ഷേ അറിവില്ലായ്മയുടെ പേരിൽ നമുക്ക് ചിലപ്പോൾ ഇതിന്റെ പ്രതിഫലം മുഴുവനും നശിപ്പിക്കാനും, പിശാച്ചിൽ ആനത്തുള്ളാഹി അലൈഹി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അറിവില്ലായ്മ കൊണ്ട് പലതും പറഞ്ഞുകൊണ്ട് ഇതിന്റെ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. യഥാർത്ഥത്തിൽ രോഗമുണ്ടായി എന്നതുകൊണ്ടുള്ളതല്ല പ്രതിഫലം. മഹാന്മാർ പറയുന്നു, രോഗം എന്ന് പറയുന്നത് ലീസത്ത് മിൻ കസ്ബിൽ അബുദി, മനുഷ്യന്റെ കസ്ബിൽപ്പെട്ടതല്ല. ബലി സവാബു ബി സബർ, എങ്കിലും പ്രതിഫലം കിട്ടുന്നത് ക്ഷമിക്കുന്നതിലാണ്. അലൈഹാ, ആ രോഗത്തിന്റെ മേൽ, മുസീബത്തിന്റെ മേൽ, കഷ്ടപ്പാടിന്റെ മേൽ ക്ഷമിക്കുന്നതിലാണ് പ്രതിഫലം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ മറന്നുപോകരുത്. മുസീബത്തുകൾ ഉണ്ടാകുന്ന സമയത്ത് സഹിക്കാനും ക്ഷമിക്കാനും നമുക്ക് സാധിക്കണം. അങ്ങനെ സഹിച്ചും ക്ഷമിച്ചും ജീവിച്ച മഹാന്മാർ, ആ മഹാന്മാർ അവരുടെ ജീവിതം തന്നെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയായിരുന്നു. അള്ളാഹു പറയുന്നു, വസ്വാബിരീന അലാമ അസാബഹും, അവർക്കെത്തിയ മുസീബത്തുകളുടെ മേൽ മുഴുവനും ക്ഷമിക്കുന്ന ആളുകൾ, അവർക്ക് നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കൂ നബിയെ. ആ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹു റബ്ബുല്ലസത്തിന് എന്നെ ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് നമുക്ക് ഹദീസുകൾ മറിച്ചു നോക്കിയാൽ കാണാൻ കഴിയുന്നു. അള്ളാഹുവിന്റെ പൊരുത്തമാണ് മുൻഗാമികളുടെ മുഴുവനും ലക്ഷ്യം. ആ ലക്ഷ്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിൽ അവർക്ക് ടെൻഷനില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർക്ക് മുഷിപ്പില്ല, അവർക്ക് പേടിയില്ല. എന്താ മുഷിപ്പില്ലാത്തത്? അള്ളാഹു എന്ത് മുസീബത്ത് കൊണ്ട് പരീക്ഷിച്ചാലും ആ പരീക്ഷണങ്ങളിൽ സന്തോഷത്തോടുകൂടി ഏറ്റുവാങ്ങുന്നവരാണ് അള്ളാഹുവിന്റെ സാക്ഷാൽ അടിമകളാകുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നത് മുഴുവനും രോഗം സുഖമാവാൻ വേണ്ടിയോ, അതല്ലെങ്കിൽ സ്വർഗം ലഭിക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് ഒഴിവാവാൻ വേണ്ടിയോ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യലാഭങ്ങൾക്ക് വേണ്ടിയോ അല്ല, മറിച്ച് അള്ളാഹുവിനെ കാണാൻ, അള്ളാഹുവിന്റെ പൊരുത്തം നേടിയെടുക്കാൻ, മറ്റൊന്നുമല്ല, ഇതിനുവേണ്ടി മാത്രമാണ് അവർ ആരാധിച്ചിരുന്നത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാനായ ഇബ്നുൽ ഫാരിദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അള്ളാഹു തആല അദ്ദേഹം മരിച്ച സന്ദർഭത്തിൽ അള്ളാഹു തആല അദ്ദേഹത്തിന് സ്വർഗത്തിലുള്ള ഹുർലിങ്ങളെയും ഇവിടുത്തെ സുഖങ്ങളെയും കാണിച്ചു കൊടുത്തപ്പോൾ
മഹാനവരുകൾ പറയുകയാണ്, ഇങ്കാന മൻസിലത്തി ഫിൽ ഹുബ്ബി ഇൻദകുമോ മഖദ് റായിതു ഫഖദ് ളയഅതു അയ്യാമീ. പടച്ചവനെ, നിന്നെ ഞാൻ സ്നേഹിച്ച് മഹബത്ത് വെച്ച് നീ നൽകുന്ന എല്ലാ മുസീബത്തുകളും പ്രയാസങ്ങളും സഹിച്ചും ക്ഷമിച്ചും ഞാൻ ജീവിച്ചപ്പോ എനിക്ക് കിട്ടുന്ന ആനുകൂല്യം മാ ഖദ് റായിത്തു, ഞാൻ കണ്ടതായ ഈ സുഖങ്ങളാണെങ്കിൽ റബ്ബേ എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഫഖദ് ളയഅതു അയ്യാമീ, എനിക്കൊന്ന് നന്നായി പരിശ്രമിക്കാമായിരുന്നു. നല്ല ക്ഷമയോടും നല്ല പേടിയോടും ഭയഭക്തിയോടും കൂടി അള്ളാഹുവേ, എന്റെ ദിവസങ്ങൾ വരുന്ന നഷ്ടപ്പെട്ടു പോകാതെ എനിക്ക് പരിപൂർണമായ ഇബാദത്തിൽ മുഴുകാമായിരുന്നു. പക്ഷേ ഖദ് ളയഅതു അയ്യാമീ, എന്റെ ദിവസങ്ങൾ ഞാൻ പാഴാക്കിപ്പോയല്ലോ. എന്താ പാഴാക്കിയിട്ടൊന്നുമില്ല, അവരൊക്കെ വലിയ സമയത്തിന്റെ വില മനസ്സിലാക്കി ജീവിച്ച സ്വാലിഹീങ്ങളാണ് ഈ പറയുന്നത്. അവർ ചെയ്തതിലും ഉപരി കൂടുതൽ കൂടുതൽ ചെയ്യാൻ അവർക്ക് ശ്രമം നടത്തിയില്ല എന്ന ഒരു പോരായ്മയെ വിളിച്ചു പറയുകയാണ് അവർ. അതേസമയത്തിന് നമ്മെ സംബന്ധിച്ചിടത്തോളം സുബ്ഹാനല്ലാഹ്, നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ സമയത്തിൽ നിന്ന് മിക്ക ഭാഗങ്ങളും എങ്ങോട്ടാണ് പോകുന്നത്? സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം കണക്ക് കൂട്ടി നോക്കിയാൽ, നാം എന്ത് ചെയ്തു എന്നൊന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ലോകമാന്യമില്ലാത്ത അമലുകൾ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയല്ലാതെ നമുക്ക് വേണ്ടി മാത്രം, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ചെയ്ത അമൽ കരകളഞ്ഞത് എത്ര ഉണ്ട് എന്നൊന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ ഓരോ ദിവസവും നമുക്ക് അതിന്റെ കണക്ക് കിട്ടും. അള്ളാഹു റബ്ബുൽ ഇസ്സത്തി നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. മഹാന്മാർ പറയുന്നു, അള്ളാഹുവേ, നിന്നെ സ്നേഹിക്കുന്നതിൽ, നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കുന്നതിൽ എനിക്ക് നീ നൽകുന്ന ആനുകൂല്യം ഇത്രയും വലിയ ആനുകൂല്യമാണെങ്കിൽ പടച്ചവനെ, എന്റെ ദിവസങ്ങൾ ഞാൻ പാഴാക്കിപ്പോയല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. അവരൊക്കെ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ്. മഹാനായ മജ്മഉൽ അസ്റാറിന്റെ മുസന്നിഫ് ബഹുമാനപ്പെട്ട മഹാനവരുകൾ രേഖപ്പെടുത്തിയത് കാണാം. ലൈസ ഖസ്തി മിനൽ ജിനാനി നഈമാ, അള്ളാഹുവേ, സ്വർഗത്തിൽ നിന്ന് സുഖത്തെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സ്വർഗം എനിക്ക് ലഭിക്കാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നതിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ലൈസ ഖസ്തി മിനൽ ജിനാനിനായിമാ, സ്വർഗത്തിൽ നിന്ന് സുഖമെടുക്കുക എന്നതല്ല എന്റെ ഉദ്ദേശം. വൈറാന്നി എങ്കിലും ഞാൻ ഉരീദുഹ, ഈ സ്വർഗത്തെ ഞാൻ ഉദ്ദേശിച്ച് വരുന്നത് എന്തിനാണെന്നറിയുമോ? ലിയറാക്ക, നിന്നെ കാണാനാണ് റബ്ബേ. അപ്പോൾ അള്ളാഹുവിന്റെ അടിമകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അള്ളാഹുവിനെ കാണലാണ്. അർഹമുർ റഹീമായ റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫല്യഅമൽ അമലൻ സ്വാലിഹ മയ്യർ ജൂ ലിഖാ റബ്ബി, റബ്ബിന്റെ ലിഖാ. എന്നെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫല്യഅമൽ അമലൻ സ്വാലിഹ, ആർക്കും പണയം വെക്കാത്ത, ആരുടെ മുമ്പിലും അവതരിപ്പിച്ച് കൂലി നഷ്ടപ്പെടുത്താത്ത, ആരുടെ മുമ്പിലും ക്ഷമ കാണിക്കാതെ എങ്ങനെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തുന്ന അമലല്ലാതെ നല്ല ബോധത്തോടുകൂടെ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി പരിപൂർണ ക്ഷമ ഉൾക്കൊണ്ട് ക്ഷമിക്കുന്നതായ ആളുകൾ, അവരാണ് മുഹബിത്തീങ്ങൾ, അള്ളാഹുവിന് താഴ്മയോടുകൂടെ അള്ളാഹുവിന് ഭയപ്പെടുന്ന അടിമകൾ. നബിയേ, ബഷിരിൽ മുഹബിത്തീൻ, അവർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ റബ്ബേ, അങ്ങനെയുള്ള ക്ഷമയുള്ള ആഖിറത്തിലേക്ക് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ആത്മാർത്ഥമായി ഇബാദത്ത് ചെയ്ത് സമ്പാദിക്കുന്ന മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ ഞങ്ങളിനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് എങ്ങനെയാണ് നീ പൊരുത്തപ്പെട്ട മാർഗത്തിൽ ജീവിക്കേണ്ടത് എന്നത് ഞങ്ങൾക്ക് നീ അറിയിച്ചു തന്നുകൊണ്ട്, ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു തന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നീ പൊരുത്തപ്പെട്ട ജീവിതമാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെയും മക്കളുടെയും കുടുംബത്തിന്റെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെയും, വിശിഷ്യ ഞങ്ങളുടെയും മഹത്തായ മജ്ലിസിലുള്ള മുഴുവനും സദാത്തുക്കളുടെയും, അതുപോലെ തന്നെ ആലിമീങ്ങളുടെയും മുതാലിമീങ്ങളുടെയും സാധാരണക്കാരുടെയും കൂട്ടുകാരുടെയും, അവരിൽ നിന്ന് ഇൽമു നുകരുന്നതായ മുഴുവനും മുഅ്മിനീങ്ങളുടെയും എല്ലാവരുടെയും അമല് നിന്റെ
പൊരുത്തത്തിലായി ചെയ്ത് നിന്റെ പൊരുത്തത്തിലായി മരിക്കുന്ന നിന്റെ പൊരുത്തം ലഭിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്റെ ലിഖാഇന് ഭാഗ്യമുള്ള യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ അമലിനെ സ്വീകരിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് മഹാ അല്ലാഹുവിന്റെ സന്തോഷവാർത്ത ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടാൻ പരിശ്രമിക്കുമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.